നമ്മുടെയെല്ലാം ഫോണിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലമാണ് ഫോൺ സ്റ്റോറേജ് ഫുള്ളാകും. നമ്മുടെ ഫോൺ സ്റ്റോറേജിന്റെ പകുതിയോളം നമ്മുടെ ഫോണിന്റെ സിസ്റ്റം ആപ്സിന് വേണ്ടിയാണ് പിടിക്കുന്നത്. അതായത് 8GB ഇന്റേണൽ മെമ്മറിയുള്ള ഒരു ഫോണിൽ അതിന്റെ 3 point something സിസ്റ്റം ആപ്സിന് വേണ്ടിയാണ് പിടിക്കുന്നത്. ബാക്കി 4 point something മാത്രമാണ് നമുക്ക് ആപ്ലിക്കേഷനുകളും മറ്റ് ഫയലുകളും ഇടാൻ വേണ്ടി ലഭിക്കുന്നത്. നമ്മുടെ ഫോൺ സ്റ്റോറേജ് നിറയുന്നതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നാം ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനുകളാണ്. മറ്റൊന്ന്, നാം ഡൌൺലോഡ് ചെയ്യുന്ന വീഡിയോകളും ഓഡിയോകളും പിക്ചേഴ്സും മറ്റുമാണ്. നാം ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ മുഖാന്തരമുള്ള സ്റ്റോറേജ് നഷ്ടം പരിഹരിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ ഇതിനു മുമ്പ് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മുടെ ഫോൺ സ്റ്റോറേജിൽ കിടക്കുന്ന വീഡിയോകളും ആഡിയോകളും പിക്ചേഴ്സും എങ്ങനെയാണ് മെമ്മറി കാർഡിലേക്ക് മാറ്റുന്നത് എന്നതിനെ കുറിച്ചാണ്. മെമ്മറി കാർഡിൽ സ്ഥലമില്ലായെങ്കിൽ ഓൺലൈൻ സ്റ്റോറേജിലേക്കും മാറ്റുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. വീഡിയോ കാണുന്നതിന് മുമ്പ് ആൻഡ്രോയിഡിനെ സംബന്ധിച്ച മറ്റ് ടിപ്സുകൾ നിങ്ങളുടെ യൂട്യൂബിൽ ലഭിക്കുന്നതിന് വേണ്ടി വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വലതുഭാഗത്തായി പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇന്റേണൽ മെമ്മറിയിൽ നിന്നും മെമ്മറി കാർഡിലേക്ക് ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സാൻ ഡിസ്ക് മെമ്മറി സോൺ എന്ന ആപ്ലിക്കേഷൻ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ആണ് തുറന്നു വരിക. ഇവിടെ ലോക്കൽ സ്റ്റോറേജ് വിവര താഴെ ഇന്റേണൽ മെമ്മറി, മെമ്മറി കാർഡ്, സാൻഡിസ്ക് അൾട്ര എന്നീ ഓപ്ഷൻസ് കാണാം. അതിന് താഴെ ഓൺലൈൻ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷനും കാണാം. ഇന്റേണൽ മെമ്മറിയുടെ വലതുഭാഗത്ത് കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്താൽ ഇന്റേണൽ മെമ്മറിയിൽ എത്ര മ്യൂസിക് ഫയലുണ്ട്, എത്ര ഫോട്ടോസ് ഉണ്ട്, എത്ര വീഡിയോസ് ഉണ്ട്, അങ്ങനെ തുടങ്ങി എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. അതുമാത്രമല്ല ഇന്റേണൽ മെമ്മറിയിൽ എത്ര ശതമാനം ബാക്കി സ്പേസ് ഉണ്ട്, അതുപോലെ എത്ര GB ആണ് ഫ്രീ ഉള്ളത് എന്നും അറിയാൻ സാധിക്കും. എൻ്റെ ഇന്റേണൽ മെമ്മറിയിൽ 1.18 GB ആണ് ഫ്രീ ഉള്ളത്. നമ്മുടെ മെമ്മറി കാർഡിൻ്റെ വിവരങ്ങളും ഇവിടെ അറിയാൻ സാധിക്കും. വലതുഭാഗത്തുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മെമ്മറി കാർഡിൻ്റെ വിവരങ്ങളും അറിയാൻ സാധിക്കും. നമുക്ക് ഇന്റേണൽ മെമ്മറിയിലുള്ള ഫയലുകളെ മെമ്മറി കാർഡിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം എന്ന് നോക്കാം. അതിനായി നിങ്ങൾ ഈ വിൻഡോയുടെ ഏറ്റവും താഴെ കാണുന്ന ഒപ്റ്റിമം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊരു വിൻഡോ തുറന്നു വരും. ഇവിടെ മൂവ് ടു SD കാർഡ് എന്ന ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോൺ മെമ്മറിയിലുള്ള ഫയലുകൾ എക്സ്റ്റേണൽ മെമ്മറിയിലേക്ക്, അതായത് മെമ്മറി കാർഡിലേക്ക് ട്രാൻസ്ഫർ ആകും. ഇപ്പോൾ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ തുടരാൻ വേണ്ടി കണ്ടിന്യൂ ഇൻ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ഒപ്റ്റിമം എന്നുള്ളതും കൊടുക്കാം. ഇവിടെയുള്ള വിൻഡോയിൽ വന്നിരിക്കുന്നത് മൂവിംഗ് ഫോട്ടോസ്, വീഡിയോസ് ആൻഡ് മ്യൂസിക് ഫയൽസ് ഫ്രം ഫോൺ മെമ്മറി ടു SD കാർഡ്. ഓക്കെ, ഇവിടെ ഒപ്റ്റിമം കംപ്ലീറ്റഡ് ആയിരിക്കണം. നമ്മുടെ ഫോൺ മെമ്മറിയിൽ നിന്നും മെമ്മറി കാർഡിലേക്ക് മൂവ് ആയ ഫയലുകൾ സേവ് ആയിരിക്കുന്ന പാത്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ പാത്തിലൂടെ ചെന്ന് നോക്കിയാൽ നമ്മുടെ ഫോൺ മെമ്മറിയിലെ ഫയലുകൾ ഏത് സ്ഥലത്താണ് എക്സ്റ്റേണൽ മെമ്മറിയിൽ, അതായത് മെമ്മറി കാർഡിൽ സേവ് ആയിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫോൺ മെമ്മറിയിലെ ഫയലുകൾ മെമ്മറി കാർഡിലേക്ക് മൂവ് ആയിരിക്കുന്നു. ഫോൺ മെമ്മറിയിലെ ഫയലുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോൺ മെമ്മറിയിലെ വീഡിയോസ്, ആഡിയോസ്, പിക്ചേഴ്സ് എന്നിവയാണ്. അല്ലാതെ ആപ്ലിക്കേഷനുകളൊന്നും മൂവ് ആകുന്നതല്ല. ആപ്ലിക്കേഷനുകൾ എങ്ങനെയാണ് മൂവ് ആകുന്നതെന്ന് ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആപ്ലിക്കേഷൻസ് നമുക്കങ്ങനെ മൂവ് ആക്കാൻ സാധ്യമല്ല. ആപ്ലിക്കേഷൻ്റെ APK ഫയലുകളാണ് നമുക്ക് സേവ് ആക്കിയിട്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിനനുസരിച്ച് അത് ഉപയോഗിക്കാൻ സാധിക്കും. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ നാം 100 SD കാർഡ് എന്നുള്ളത് കൊടുത്തു. ഇനി ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെയാണ് ഇന്റേണൽ മെമ്മറിയിൽ നിന്നും മെമ്മറി കാർഡിലേക്ക്
ഫയലുകൾ ട്രാൻസ്ഫർ ആകുന്നത് എന്ന് നോക്കാം. അതിനായി നിങ്ങൾ ഈ മൂവ് ടു എസ് ഡി കാർഡ് എന്നതിൻ്റെ താഴെ കാണുന്ന റൺ ഒപ്റ്റിമം ഫീച്ചർ ഓട്ടോമാറ്റിക്കലി എവറി വീക്ക് എന്ന ഓപ്ഷൻ്റെ ഇടതുഭാഗത്തായി കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ടിക് മാർക്ക് വീഴും. ഇനി മുതൽ നിങ്ങളുടെ ഫോൺ മെമ്മറിയിലുള്ള ഫയലുകൾ എല്ലാ ആഴ്ചയും നിങ്ങളുടെ മെമ്മറി കാർഡിലേക്ക് കയറിക്കൊണ്ടിരിക്കും എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് നല്ലൊരു ഫീച്ചറാണ്. നമ്മുടെ ഫോൺ മെമ്മറി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്രീ ആയിക്കൊണ്ടിരിക്കും. ഇനി നിങ്ങൾക്ക് മെമ്മറി കാർഡിൽ സ്ഥലമില്ല എങ്കിൽ നിങ്ങളുടെ ഇൻറ്റേൽ മെമ്മറി നീക്കം ചെയ്ത് മാറ്റാൻ മെമ്മറി കാർഡിൽ സ്ഥലമില്ല എങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ സ്റ്റോറേജിലേക്ക് മാറ്റാനുള്ള സൗകര്യമുണ്ട്. ഇത് മെമ്മറി കാർഡിലെ ഫയലുകൾ വേണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ ഇൻറ്റേണൽ മെമ്മറിയിലെ ഫയലുകൾ വേണമെങ്കിലും ഓൺലൈൻ സ്റ്റോറേജിലേക്ക് മാറ്റാൻ സാധിക്കും. അതിനായി നിങ്ങൾ ഓൺലൈൻ സ്റ്റോറേജ് എന്നതിൻ്റെ താഴെ കാണുന്ന ആഡ് ഓൺലൈൻ സർവീസിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഞാൻ ഡ്രോപ്പ് ബോക്സ് ആൾറെഡി ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ അത് സൈനപ്പോ സൈൻ ഇന്നോ ചെയ്ത് നിങ്ങളവിടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഞാൻ ഡ്രോപ്പ് ബോക്സ് സൈൻ ഇൻ ചെയ്തതുകൊണ്ട് ഡ്രോപ്പ് ബോക്സിൻ്റെ ഒരു ഐക്കൺ ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഡ്രോപ്പ് ബോക്സിൽ നമുക്ക് 2 GB ഫയൽ വരെ കയറ്റിയിടാൻ സാധിക്കും. ഉദാഹരണത്തിന് ഞാൻ ഒരു ഫയല് ഡ്രോപ്പ് ബോക്സിലേക്ക് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇപ്പോൾ ഞാൻ മെമ്മറി കാർഡിലെ ഒരു ഫയൽ സെലക്ട് ചെയ്യുകയാണ്. ഉദാഹരണത്തിന് ഒരു ഫോട്ടോ. ഈ ഫോട്ടോ ഞാൻ ഓൺലൈൻ സ്റ്റോറിലേക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ആദ്യം ഇൻ്റർനെറ്റ് കണക്ഷൻ ഓൺ ആക്കുക. അതിനുശേഷം ആ ഏത് ഫയലാണോ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് ആ ഫയലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ ഇങ്ങനെയൊരു ഫയൽ വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. അവിടെ അപ്ലോഡ് ടു ഓൺലൈൻ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ അപ്ലോഡ് ടു ഓൺലൈൻ സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു വിൻഡോ തുറന്നു വരും. അതായത് നിങ്ങൾ ഓൺലൈൻ സ്റ്റോറേജായിട്ട് എന്തൊക്കെ എടുത്തിട്ടിട്ടുണ്ടോ അതൊക്കെ ഇവിടെ വരും. ഇവിടെ ഞാൻ ടോപ്പ് ബോക്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത്, അതായത് സൈൻ ഇൻ ചെയ്തിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ ആ സർവീസിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ ഡ്രോപ്പ് ബോക്സ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളുടെ മെമ്മറി കാർഡിലെ ഒരു ഇമേജ് നിങ്ങളുടെ ഡ്രോപ്പ് ബോക്സിലേക്ക് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയലുകളൊക്കെ ഓൺലൈൻ സ്റ്റോറേജിലേക്കും അപ്ലോഡ് ചെയ്യാൻ ഈ ആപ്ലിക്കേഷൻ വളരെയധികം ഉപകാരപ്രദമാണ്. ഇനി നമുക്കത് ഡ്രോപ്പ് ബോക്സിൽ ചെന്ന് നോക്കാം അവിടെ ഉണ്ടോ എന്ന്. അതിനായി നിങ്ങൾ ഡ്രോപ്പ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അതെ, ഡ്രോപ്പ് ബോക്സിൽ ആ ഫയൽ വന്ന് കിടപ്പുണ്ട്. ഇങ്ങനെ എന്തുകൊണ്ടും നമ്മുടെ ഫോൺ സ്റ്റോറേജ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടി വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ് സാൻഡിസ്ക് മെമ്മറി സോൺ. നമ്മുടെ ഫോണിൻ്റെ സ്പീഡ്, ഫോൺ മെമ്മറിയുടെ സ്പീഡ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി ഈ വിൻഡോയുടെ മുകളിൽ കാണുന്ന വലതുഭാഗത്തായി കാണുന്ന 3 ഡോട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഒരു വിൻഡോ തുറന്നു വരും. ആ വിൻഡോയിൽ സ്പീഡ് ടെസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്പീഡ് ടെസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മെമ്മറി കാർഡിൻ്റെ, അതായത് നമ്മളെ ഫോൺ മെമ്മറിയുടെ സ്പീഡ് എത്രയുണ്ട് എന്നുള്ളത് കാണിക്കും. ഇവിടെ 8 MB/s ആണ് നമ്മുടെ ഫോൺ മെമ്മറിയുടെ സ്പീഡായിട്ട് കാണിക്കുന്നത്. ഇങ്ങനെ നിങ്ങളുടെയും ഫോണിൻ്റെ മെമ്മറിയുടെ സ്പീഡ് ടെസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഒരുപാട് ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണിത്. ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. പലരുടെയും ഫോൺ ഇൻറ്റേണൽ മെമ്മറി കുറഞ്ഞതുകൊണ്ട് മാത്രം വളരെ ഹാങ്ങായി പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഈ ആപ്ലിക്കേഷൻ അതിന് ഒരു പരിധിവരെ സഹായകരമാകും ഫോൺ സ്പീഡ് കൂട്ടാൻ. അതിനാൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്ന വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക.